നമസ്കാരം, ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ധാരാളം മെസ്സേജുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കോളുകളിലേക്ക് പോകാം. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യം ഒന്ന് വിളിക്കുമോ, എന്റെ കാര്യം അറിയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. സൂര്യ ടി വിന്നാണ്. ഹലോ. അതെ. അയ്യോ, സർപ്രൈസ് ആയല്ലേ. ആണോ, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? അയ്യോ, വിശേഷങ്ങളേ ഉള്ളൂ. ആരോ പറ വിശേഷം തന്നെ. ആഹാ, പെട്ടെന്ന് കിട്ടിയപ്പോ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. റിലാക്സ് ചെയ്യ്, സമാധാനപ്പെട്. സുഖമാണോ ചേച്ചിക്ക്? സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ചേച്ചി, എന്താ ഫോൺ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റുന്നുണ്ടോ? ഞാനേ ഇവിടെ പിന്നെ വീട്ടില് ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ വീട്ടിലോട്ട് വന്ന് കേറിയതേ ഉള്ളു. അപ്പൊ റൂം തുറക്കാനായിട്ട്. ഓ, അപ്പൊ ചെവിയോട് ഇങ്ങനെ ഫോൺ വെച്ചോണ്ട് റൂം തുറന്നു. ആ റൂം, അപ്പം അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, കുഴപ്പമില്ല, ഞാനത് എടുത്തോളാം. ആ, പെട്ടെന്ന് ആയതുകൊണ്ട് പ്രവേശം ഇല്ലായിരുന്നല്ലോ. ആ അല്ല ചേച്ചി, എന്നാ അവിടെ നിന്നൊക്കെ സംസാരിക്കേ. അതോ വീടിനുള്ളിൽ കേറിയെങ്കിലും പറ്റുള്ളോ? പക്ഷെ ചേച്ചി പറയുന്നത് എപ്പോഴും ഇങ്ങനെ വിട്ട് വിട്ട് കേൾക്കുന്നേ, അതാ ഞാൻ ചോദിച്ചേ. ആ ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ ചേച്ചി. ഓ, ചേച്ചി ഒന്നും അല്ല, ഇളയോച്ച. 82 മാർച്ച് 30 ആണെന്ന് തോന്നുന്നു. എത്ര മണിക്കാ? 10 മണിക്കാ. രാവിലെ ആണോ? രോഹിണിയാണോ നക്ഷത്രം? രോഹിണി നക്ഷത്രം. ആ, അപ്പൊ ഇത് കറക്റ്റ് ആണല്ലോ ഡേറ്റ് ഓഫ് ബർത്ത്. 1982 മാർച്ച് 30, പിന്നെ രാവിലെ 10 മണി. 1982 മാർച്ച് 30 കന്നി തുലാം വ്യാഴം. കന്നി 16. 16 തീയതി കുജവ. ഇങ്ങനെ എഴുതിയേക്കുന്നേ, 1,856,593 ശുദ്ധ കലിയുഗ ദിനെ, 1157 മീനമാസം 16 തീയതി അല്ലേ? ഹലോ. കന്നി, കന്നി ശനി, കന്നി ശനി തുലാ വ്യാഴക്കാലം അല്ലേ? സമയം പറഞ്ഞേ. സമയം പിന്നെ 10 മണിയാണ് പറഞ്ഞേക്കുന്ന വ്യാഴം. 10:10 പിന്നെ എവിടുന്ന് കിട്ടി? മീനമാസം 10 മണി എന്ന, 10 മണി ചെന്ന സമയം എന്നാ എഴുതിയേക്കുന്നത്. ഓക്കെ, രോഹിണി നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം. അതെ, ചൊവ്വാഴ്ചയാണ് കുജവാരം. ഇപ്പൊ കണ്ടക ശനി ആണല്ലോ കുഞ്ഞെ, കുറച്ച് പ്രശ്നമുള്ള സമയമാണല്ലോ. പിന്നെ ഒരു ഒരു മനസ്സിന് ഒരു സമാധാനം ഇല്ല, ടെൻഷൻ ടെൻഷൻ ഉറക്കം. നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമുള്ള നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ച് ചിന്തിക്കുന്നേ? ഏത് വഴിക്ക് ചെന്നാലും നെഗറ്റീവ് ആണ് വരുന്നത്. അവിടെ എന്തോ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ട് ഫോണിന് കേട്ടോ. അപ്പോ അമിതാൽ പറ, എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ്? നമ്മളെ ഇപ്പോഴേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് കണ്ടകശനിയാണ്. രണ്ട്, നിങ്ങൾക്ക് ചൊവ്വയുടെ അപഹാരം നടക്കുകയാണ് ഇപ്പം. വ്യാഴദശ ആണെങ്കിലും അത് മനസ്സിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും. നല്ലത് ചെയ്യുന്നത് പോലും കുറച്ച് കുഴപ്പമായി തീരും. നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ, നിങ്ങൾ വല്ല കാസർഗോട്ടൂടെ പോകുന്നത് എടുത്ത് തലേ വയ്ക്കും, അതങ്ങ് എടുത്ത് മാറ്റാവോ? നമുക്കിവിടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? പറ്റിയ നമ്മൾ പരാജയപ്പെട്ടെന്നല്ലേ എന്റെ അർത്ഥം? എന്തിനാണ് തിരിച്ച് വലിയ സന്തോഷം പ്രതീക്ഷിച്ച് ചെയ്യാൻ പോകുന്നേ? അങ്ങനെ ആയി പോയി. നമ്മളൊരു ആരെയും അങ്ങനെ പറ്റിച്ചിട്ടോ? നമ്മളൊരു നമ്മളാണൊക്കെ ആയിരിക്കും എല്ലാവരും. അതൊരു തവണയല്ലേ അങ്ങനെ തോന്നാവൂ? ഒരു തവണയല്ലേ അങ്ങനെ തോന്നാവൂ? രണ്ടാമത് തോന്നിയാൽ അത് എന്താ പറയാ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്കു, ഇപ്പൊ കുറച്ച് മോശം പീരീഡ് ആണ്, അത് മാറും. ഒരു 6-7 മാസം വളരെ ശ്രദ്ധയോടെ പോവുക, ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റിവെക്കുക, പോസിറ്റീവായിട്ട് പോകണം. അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാ. അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ചെയ്യണം കേട്ടോ. ഈ കാലം മാറും മോളെ, ഒരു 7-8 മാസം ഇങ്ങനെ ഉണ്ട്. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഓക്കെ. കേരളത്തിന് പുറത്തുനിന്ന് അന്ന് തോന്നുന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണ്? മലയാളം ഒന്നും എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമുക്ക് ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ. 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 ആ ബോലിയേ. ക്യാലേ.
ഹലോ ഏ ഹരി പത്രനാരം ബോൾ റാം സൂര്യ ടി വി സെ ആ ബോളിയേ സർ മെനെ മെസ്സേജ് ഡാലാ താ സർ ആപ്കോ ദേഖോ മേരെ കേബിലേ അബി ബിസി ഹൈ ക്യാ ഞാൻ മെസ്സേജ് ഇട്ടാർന്നു സർ ഞാൻ ബിസി കംപ്ലീറ്റ്ലി ഹിന്ദി ആക്കിയാ കാലി പ്രോഗ്രാം ഇപ്പൊ പുറത്തെങ്ങാണ്ട് നിക്കാണോ ആ ഞാൻ ഓഫീസിലാണ് അയ്യോ സംസാരിക്കാൻ ബുദ്ധിമുട്ടാ ആ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് സർ അത് ഞാൻ കണ്ടു കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നേ ഇപ്പൊ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഓഫീസിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കേട്ടോ സർ ഒരു മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങിയോ മോളിൽ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാ മതി ചേച്ചി ഡേറ്റ് ഓഫ് ബർത്ത് പറ മോന്റെ പെട്ടെന്ന് മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16 January 2000 സമയം 10:10 രാത്രി 10:10 കാർത്തിക നക്ഷത്രം മൂത്താളോ അതോ അല്ല 2016 January 1 16 January 2000 16 January 2000 കാർത്തിക ആണല്ലോ ചേച്ചി നക്ഷത്രം അപ്പൊ എന്നോട് പറഞ്ഞത് ഭരണിയാണല്ലോ ആ 10:10 PM ആണോ ആ പി എം ആണോ അന്ന് ചേച്ചി അന്ന് കലണ്ടറിലായിരുന്നു ഭരണി കലണ്ടറിൽ ഭരണി ആയിരുന്നു അത് കഴിഞ്ഞ് കാർത്തിക തുടങ്ങി നിങ്ങൾ കലണ്ടർ കണ്ടിട്ടാണ് ഇത് ഭരണിയാണെന്ന് വിചാരിച്ചിരുന്നത് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് കാർത്തിക ആ അത് കലണ്ടറിൽ നോക്കിയായിരിക്കും പറഞ്ഞതല്ലേ അത് തെറ്റാണ് ഇയാളുടെ കാർത്തിക നക്ഷത്രമാണ് മൂത്താളാണോ ഇളയാളാണോ ഇത് ഇളയാള് മൂത്താള് അല്ല വേണ്ട ഇയാളുടെ കാര്യം ഇപ്പൊ പറയാം ചേച്ചി ഇയാളുടെ പഠിത്തത്തിലൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയണം നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും പക്ഷെ ശ്രദ്ധക്കുറവൊന്നും വരാതെ നോക്കിക്കോളാൻ പറയണം നല്ല ജോലി കിട്ടും പുറത്തു പോകാൻ നോക്കിക്കോളൂ പഠിക്കാൻ വേണ്ടിയാണോ പോകുന്നേ അതിന് ശ്രമിച്ചോളാൻ പറ ചേച്ചി അതിന് സാധിക്കും പക്ഷെ കുറച്ച് വലിയ മോശമുള്ള തടസ്സമുള്ള ടൈം ഒന്ന് മാറിയിട്ടുണ്ട് പക്ഷെ പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയണം ഏകാഗ്രത ഉണ്ടാക്കാൻ പറയണം കേട്ടോ നല്ല ഭാവിയൊക്കെ ഉണ്ടാവും കേസ് എന്തോ പറഞ്ഞോ 24 December ആ 92 സമയം PM 6 PM അല്ലേ ഓക്കെ ചേച്ചി പൂരാടം അത് കറക്റ്റ് ആണ് വ്യാഴാഴ്ച ദിവസം ധനു 9 ചേച്ചി മോനിപ്പോ കല്യാണം ആലോചിക്കാവുന്ന സമയമാണല്ലോ ഇപ്പൊ നോക്കിക്കോ ഈ 2024 February 11 മുതലാണ് അതിന് അനുകൂലമായ സമയം കേട്ടോ നല്ല കല്യാണമൊക്കെ നടക്കും ടെൻഷൻ ഒന്നും അടിക്കേണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയാട്ടോ ഓക്കെ ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100 കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല പിൻകോഡ് 6820021 എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം.